നമസ്കാരം, ഞാൻ ലീവാ മേരി വിധു, തിരുവല്ല ബാലികമഠം ഹയർ സെക്കൻഡറി സ്കൂൾ 6 ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ലോക പരിസ്ഥിതി ദിനത്തിനോട് അനുബന്ധിച്ച് കാലിഡോസ്കോപ്പ് വിദ്യാഭ്യാസ ചാനൽ നടത്തുന്ന ഡോക്യുമെന്ററി മത്സരത്തിലേക്ക് ഞാൻ അവതരിപ്പിക്കുന്നത് ചേരകൾ, കർഷകരുടെ മിത്രം. മൃഗവർഗത്തിൽപ്പെട്ട ജീവികളാണ് പാമ്പുകൾ. ഇന്ത്യയിൽ 300 ഇനങ്ങളും കേരളത്തിൽ 100 ഇനങ്ങളും ഉണ്ട്. മനുഷ്യജീവന് അപകടകരമായ രീതിയിൽ വിഷം ഉള്ളത് 10 പാമ്പുകൾക്ക് മാത്രമാണ്. അതിൽ 5 പാമ്പുകൾ കടൽ പാമ്പുകളാണ്. കരയിൽ കാണുന്നതിൽ 5 പാമ്പുകൾക്ക് മാത്രമേ മനുഷ്യന്റെ ജീവൻ അപഹരിക്കാൻ കഴിയുള്ളൂ. പാമ്പുകളുടെ വംശോൽപത്തി ഏകദേശം ജുറാസിക് കാലഘട്ടത്തിലാണെന്നാണ് വിശ്വാസം. കടൽ ജീവികളായ മീസോസോറുകളാണ് അവയുടെ ആദിമ പിതാമഹന്മാർ. കാലുള്ള ജീവികളിൽ നിന്ന് പരിണാമം സംഭവിച്ച് അവ വെള്ളത്തിലും കരയിലും മരത്തിലും എല്ലാം താമസം തുടങ്ങി. ആകെ 3500 അധികം ഇനം പാമ്പുകളുണ്ട്. പാമ്പുകളെ 11 കുടുംബങ്ങളായി ആണ് തരംതിരിച്ചിരിക്കുന്നത്. കേരളത്തിൽ കാണപ്പെടുന്ന വിഷമില്ലാത്ത ഇനം പാമ്പാണ് ചേര, റെഡ് സ്നേക്ക്. മഞ്ഞച്ചേര, കരിഞ്ചേര തുടങ്ങിയ പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. എന്നാൽ ഇവയെല്ലാം ഓരോ സ്പീഷീസിൽ പെടുന്നതാണ്. കൃഷിഭൂമിയിലുള്ള എലികളെ ഭക്ഷിക്കുന്നതിനാൽ കർഷകന്റെ മിത്രം എന്നാണ് അറിയപ്പെടുന്നത്. 1 മീറ്റർ മുതൽ 2.3 മീറ്റർ വരെ നീളം ഇവയ്ക്ക് ഉണ്ടാകാറുണ്ട്. മൂർഖനാണ് എന്ന് തെറ്റിദ്ധരിച്ച് ഇവ കൊല്ലപ്പെടാറുമുണ്ട്. വിഷമുണ്ടെന്ന അന്ധവിശ്വാസം മൂലം മഞ്ഞച്ചേര മലർന്ന് അടിച്ചാൽ മലയാള നാട്ടിൽ മരുന്നില്ല എന്ന് ഒരു നാടൻ ചൊല്ലുപോലും ഉണ്ടായിരുന്നു. മഞ്ഞയോ മങ്ങി കറുപ്പ് നിറമോ ശരീരത്തിന്, ശൽക്കങ്ങൾ നിറഞ്ഞ അരികുകളിൽ കറുപ്പ് നിറമുണ്ടാകും. ശരീരത്തിൽ കറുത്ത വരകൾ കൂറുകെ ഉണ്ടായിരിക്കും. വെളി വലുപ്പമുള്ളവയാണ് ചേരകൾ. ചേരയുടെ വയറിന് ഇളം നിറമാണ്. തൊണ്ടയുടെ ഭാഗവും ചിൻഭാഗവും വെള്ള നിറമാണ്. ഏകദേശം 10-15 ഇടയ്ക്കാണ് ചേരയുടെ ആയുസ്. ഏറ്റവും നീളം കൂടുതലുള്ള ചേരയാണ് ഓറിയന്റൽ റെഡ് സ്നേക്ക്. ഓഫ് സൗത്ത് ഈസ്റ്റേൺ ഏഷ്യയിൽ കാണപ്പെടുന്നു. അവയ്ക്ക് 12 ഫീറ്റ്, അതായത് 3.7 മീറ്റർ നീളമാണ്. ചേരകൾ പകൽ സമയത്താണ് വെളിയിൽ കാണുന്നത്, എന്നാൽ രാത്രി കാലത്ത് കാണപ്പെടും. ചൂട് കൂടിയ രാത്രികളിൽ വെളിയിൽ കാണപ്പെടുന്നുണ്ട്. ചേരയുടെ ശരീരത്തിന്റെ ബാഹ്യ അവയവങ്ങളാണ് ശൽക്കങ്ങൾ, തല, മൂക്ക്, കണ്ണ്, വാല്, ഉദരം എന്നിവയാണ്. ശരീരം ശൽക്കങ്ങൾ കൊണ്ട് പൊതിഞ്ഞതാണ്. കെരാറ്റിൻ എന്നറിയപ്പെടുന്ന ഒരിനം പ്രോട്ടീൻ കൊണ്ടാണ് മിനുസമുള്ള ശൽക്കങ്ങൾ രൂപം കൊണ്ടിട്ടുള്ളത്. കർഷണം കുറയ്ക്കാനും ശരീരത്തിൽ മാലിന്യങ്ങൾ പിടിക്കാതിരിക്കാനും ഈ ശൽക്കങ്ങൾ സഹായിക്കുന്നു. നമ്മുടെ മുടിയും നഖവുമെല്ലാം ഇതേ പ്രോട്ടീൻ കൊണ്ട് തന്നെയാണ് രൂപം കൊണ്ടിട്ടുള്ളത്. പുറം ഭാഗത്തുള്ള ശൽക്കത്തിനെ ഡോർസൽ സ്കെയിൽസ് എന്നും അടിഭാഗത്തുള്ള ശൽക്കത്തിനെ വെൻട്രൽ സ്കെയിൽസ് എന്നും തലയിലുള്ള വലിയ ശൽക്കങ്ങൾ ഹെഡ് ഷീൽസ് എന്നും അറിയപ്പെടുന്നു. എല്ലാ പാമ്പുകൾക്കും ചേരകൾക്കും ഒരു നിശ്ചിത എണ്ണം ശൽക്കങ്ങൾ ജനിക്കുമ്പോൾ മുതൽ ഉണ്ടായിരിക്കും. വളർച്ചയ്ക്കനുസരിച്ച് ഈ ശൽക്കങ്ങൾ വലുതാവും, എന്നല്ലാതെ എണ്ണത്തിൽ വ്യത്യാസം വരാറില്ല. രണ്ടുതരം ശൽക്കങ്ങൾ പാമ്പുകളിൽ കാണപ്പെടുന്നു. ചേര, മൂർഖൻ എന്നിവയിൽ കാണപ്പെടുന്നത് മിനുസമുള്ള ശൽക്കങ്ങൾ ആണ്. അണല് പോലെയുള്ള പാമ്പുകളിൽ തടിച്ചു വരുന്ന പരുക്കൻ ശൽക്കങ്ങളാണ്. ഉദര ശൽക്കങ്ങൾ രണ്ടു വിധമുണ്ട്. വയറിന്റെ ഒരു വശം തൊട്ട് മറുവശം വരെ വീതിയുള്ളതും വീതിയില്ലാത്തതുമാണ്. വീതി കുറഞ്ഞ ഉദര ശൽക്കങ്ങൾ ചേര പോലെയുള്ള വിഷമില്ലാത്ത പാമ്പുകളിൽ കാണുന്നത്. ചേര കേബിൾ, അയ, മരങ്ങളിൽ എന്നിവയിൽ കൂടി എഴുതി പോകുന്നു. ഗുദര ശൽക്കത്തിന്റെ താഴേക്കുള്ളവ വാൽ ശൽക്കങ്ങൾ എന്നറിയപ്പെടുന്നു. ഇത് ഒറ്റ വരിയായോ ഇരട്ട വരിയായോ കാണപ്പെടാറുണ്ട്. ചേരയുടെ തല ചെറിയ നീണ്ട തലയാണ്. ചേരയ്ക്ക് തലച്ചോറ് ഉണ്ട്. കഴുത്ത് ഒട്ടിയതാണ്. തലയോട്ടിയിലും താടിയിലുമായി 10 അസ്ഥികളുണ്ട്. തലയോട്ടി നീളവും വഴങ്ങുന്നതുമായി നട്ടലുമായി ബന്ധിച്ചിരിക്കുന്നു. നട്ടല് 100 വാരയെല്ലുകളോടെ ചേരയുടെ വാല് വരെ നീണ്ടു കിടക്കുന്നു. ഇത് ചേരയ്ക്ക് സുഗമമായി വളയുന്നതിനും ഇഴയുന്നതിനും സാധിക്കുന്നു. തലയില്ലാതെ ചേരിക്ക് മിനിറ്റുകളോളം ജീവിക്കാൻ സാധിക്കുന്നു. ചേരയുടെ കണ്ണുകൾ ഉന്തിയ വട്ടത്തിലുള്ള കണ്ണുകൾ വലുതാണ്. മിഴികൾക്ക് സ്വർണ്ണ നിറമാണ്. കണ്ണുകൾ
കണ്ണുകൾക്ക് പുറമെ സുതാര്യമായ ആവരണമുണ്ട്. ഇത് ബ്രിൽ എന്നറിയപ്പെടുന്നു. കണ്ണിൽ കരടും പൊടിയും വീഴാതിരിക്കാനാണ് ഇത്. ഇവയ്ക്ക് കൺപോളകളില്ല. കണ്ണുകൾ തുറന്നു പിടിച്ചാണ് ഉറങ്ങുന്നത്. ചേരയുടെ ചെവി. ചേരയ്ക്ക് ബാഹ്യകർണങ്ങളില്ല, അതായത് എക്സ്റ്റേണൽ ഇയർ ഇല്ല. അതിനാൽ അവയ്ക്ക് വായുവിലൂടെ വരുന്ന ശബ്ദ തരംഗങ്ങൾ കേൾക്കാൻ കഴിയില്ല. പ്രതലത്തിലൂടെ വരുന്ന ശബ്ദ തരംഗങ്ങൾ ആന്തരിക കർണത്തിന്റെ ഭാഗത്തുള്ള കെലുമല്ല ഓരിസ് എന്ന കാർട്ടിലേജ് ഉപയോഗിച്ച് പിടിച്ചെടുക്കുകയാണ്. കീഴ്ത്തടി എല്ലുകളും സഹായിക്കുന്നു. ആന്തരിക ചെവിയുടെ ബോൺ കൊലുമല്ല ആണ്. ചേരയുടെ മൂക്ക്. മേത്താടിയുടെ മുൻ അറ്റത്ത് ഇരുവശങ്ങളിലായി ഓരോ സുഷിരങ്ങൾ പോലെ കാണപ്പെടുന്നതാണ് മൂക്ക്. പക്ഷെ മൂക്ക് കൊണ്ടല്ല, നാക്ക് കൊണ്ടാണ് ചേര പ്രധാനമായും മണം പിടിക്കുന്നത്. ചേരയുടെ പല്ലുകൾ. ചേരയ്ക്ക് ചെറിയ പല്ലുകളാണ് ഉള്ളത്. അതിനാൽ കടിക്കുമ്പോൾ ചെറിയ പോറലുകൾ മാത്രമേ കാണുകയുള്ളൂ. സ്വരക്ഷയ്ക്ക് വേണ്ടിയാണ് അവ കടിക്കേണ്ടി വരിക. കടിയേൽക്കുന്ന ആൾക്ക് ശരീരത്തിന് അസ്വസ്ഥത ഉണ്ടാവാറുണ്ട്. കടിയേറ്റാൽ വേദനയും നീരും ഉണ്ടാവും. പനി, തലവേദന, കൺവൾഷൻസ്, നംനെൻസ് എന്നിവ ഉണ്ടാകും. അലർജിക് പ്രശ്നങ്ങൾ ഉണ്ടാവാം. ബാക്ടീരിയ മുറിവിൽ ആകുന്നതിനാൽ അണുബാധ ഉണ്ടാകും. ആശുപത്രിയിൽ പോയി ചികിത്സ തേടേണ്ടതാണ്. ചേരയുടെ ആന്തരിക അവയവങ്ങൾ. ഇന്റർണൽ ഓർഗൻസ്. ശ്വാസനാളം, അന്നനാളം, ശ്വാസകോശം, ഹൃദയം, പിത്തസഞ്ചി, പാൻക്രിയാസ്, ചെറുകുടൽ, ആമാശയം, കരൾ, സ്പ്ലീൻ, ടെസ്റ്റിക്കിൾസ്, കിഡ്നീസ്. പെൺചേരയ്ക്ക് യൂട്രസും രണ്ട് ഓവറിയും ഉണ്ട്. ആന്തരിക ഘടന. ഒരു കുഴൽ പോലെ നീണ്ട ശരീരമായത് കൊണ്ട് അതിൻ്റെ അകത്തുള്ള അവയവങ്ങൾ ഒരു കുഴൽ പോലെ ശരീരത്തിന് അനുയോജ്യമായ ആകൃതിയാണ്. ഒന്നിനോടൊന്ന് ചേർന്ന് വെച്ചത് പോലുള്ള 400-ലേറെ കശേരുക്കളും അവയുടെ ഇരുവശങ്ങളിലേക്കുള്ള വാരിയെല്ലുകളും ആണ് ഉള്ളത്. ചേരയുടെ താടിയെല്ലുകൾ പിൻഭാഗം ഇലാസ്തികതയുള്ള ലിഗമെന്റുകൾ കൊണ്ട് ബന്ധിപ്പിച്ചിരിക്കുന്നു. അതിനാൽ വായവലുപ്പത്തിൽ തുറക്കാനും വായക്കാൾ വലുപ്പമുള്ള ഇരകളെ പോലും നിഷ്പ്രയാസം വിഴുങ്ങാൻ സാധിക്കുന്നു. ഇര വിഴുങ്ങുമ്പോൾ ശ്വാസ തടസ്സം നേരിടാതിരിക്കാനുള്ള സംവിധാനമാണ് ഗ്ലോട്ടിസ് ബ്രീത്തിങ്. വായുടെ ഉള്ളിൽ നാവിനടിയിലായി കാണുന്ന ശ്വാസനാളിയുടെ മുന്നറ്റമാണ് ഗ്ലോട്ടിസ് എന്നറിയപ്പെടുന്നത്. പാമ്പിന്റെ ശ്വാസോച്ഛ്വാസം ഇതിലൂടെ ആവും. ഇങ്ങനെ വായ്ക്കുള്ളിൽ ഇരയെ ദഹിപ്പിക്കാൻ അവിടെ വെച്ച് തന്നെ ഉമിനീരിന്റെ പ്രവർത്തനം തുടങ്ങും. ചേരകൾക്ക് വീര്യം കുറഞ്ഞ ഉമിനീരാണ് ഉള്ളത്. വായോട് ബന്ധപ്പെട്ട് കാണുന്ന മറ്റൊരു അവയവമാണ് ജേക്കബ്സൻസ് അവയവം. ഇടയ്ക്കിടെ പുറത്തേക്ക് നീട്ടുന്ന നാവിൽ പറ്റി പിടിക്കുന്ന ഗന്ധതന്മാത്രകളെ തിരിച്ചറിയുന്നത് ഈ അവയവത്തിന്റെ സഹായത്തോടെയാണ്. ചേര ആണോ പെണ്ണോ എന്നറിയാൻ ഗുദശൽക്കത്തിന്റെ അടിയിൽ ഗുദദ്വാരത്തിൽ വാലിന്റെ ദിശയിൽ ചെറിയൊരു അന്വേഷണ തണ്ട് കടത്തി നോക്കും. ആൺചേര എങ്കിൽ തണ്ട് ഏകദേശം 8-ാമത്തെ വാൽ ശൽക്കം വരെയോ അതിൽ കൂടുതലോ ഇറങ്ങിച്ചെല്ലും. പെൺചേരയാണെങ്കിൽ 1-ാമത്തെയോ 2-ാമത്തെയോ വാൽ ശൽക്കം വരെ മാത്രമേ തണ്ട് ഇറങ്ങിച്ചെല്ലുകയുള്ളൂ. ദഹന പ്രക്രിയ. ചേരയുടെ വായിൽ ഇര എത്തുമ്പോൾ വായിലുള്ള ഗ്രന്ഥികൾ ഡൈജസ്റ്റീവ് ജ്യൂസ് ഉൽപ്പാദിപ്പിക്കുന്നു. അവിടെ നിന്നും ഈസോഫാഗസിലേക്ക് തള്ളപ്പെടുന്നു. അവിടെ വെച്ച് പേശികളുടെ സഹായത്താൽ ഭക്ഷണത്തെ പൊടിക്കുന്നു. ഇരയുടെ എല്ലുകൾ ഉദരത്തിൽ വെച്ച് ഡൈജസ്റ്റീവ് എൻസൈം കൊണ്ടും സ്റ്റൊമക് ആസിഡ് മൂലവും ഡൈജസ്റ്റ് ചെയ്യുന്നു. ചേരകൾ ഭക്ഷണം കഴിക്കുന്നത് 7-10 ദിവസത്തിൽ ഒരിക്കലാണ്. ചെറിയ ഇരകൾ ദഹിക്കാൻ 2-3 ദിവസം വേണ്ടിവരും. ഈസോഫാഗസിൽ കുറച്ച് പേശികളെ ഉള്ളൂ. അതിനാൽ ശരീരം മുഴുവൻ അനക്കിക്കൊണ്ട് ഭക്ഷണം ആമാശയത്തിൽ എത്തിക്കുന്നു. നിങ്ങൾക്ക് അറിയുമോ, ചേരകൾ കോട്ടുവായിടും. ഇരയെ ഭക്ഷിക്കുന്നതിന് മുൻപാണ് ഇവ കോട്ടുവായിടുന്നത്. ചേരകൾക്ക് ഭക്ഷണമില്ലാതെ ആഴ്ചകളോളം ജീവിക്കാൻ സാധിക്കുന്നു. ചേരകൾക്ക് ഭക്ഷണത്തിൽ നിന്നും ആവശ്യത്തിനുള്ള വെള്ളം ലഭിക്കും. റെസ്പിറേറ്ററി ഓർഗൻസ്. നോസ്, നേസൽ കാവിറ്റി, ഇന്റർണൽ നെർവ്സ്, ഗ്ലോത്തിസ്, ട്രാക്കിയ, ബ്രോൺകെ, ലങ്സ്,
എന്നിവയാണ് റെസ്പിറേറ്ററി ഓർഗൻസ്. ചേരിയുടെ റെസ്പിറേറ്ററി റേറ്റ് 20 or more beats per minute ആണ്. ചേരിക്ക് ഡയഫ്രം ഇല്ല. ഏറെ മിനിറ്റുകളോളം ശ്വാസം പിടിച്ചു വയ്ക്കാൻ കഴിയും, എന്നാൽ തുമ്മുകയോ ചുമക്കുകയോ ചെയ്യത്തില്ല. ചേരിയുടെ ഹാർട്ട് ബീറ്റ്. ചേരിയുടെ നോർമൽ ഹാർട്ട് ബീറ്റ് 42 beats പെർ മിനിറ്റ് ആണ്. സ്റ്റെതസ്കോപ്പ് വെച്ചല്ല ഹാർട്ട് ബീറ്റ് നോക്കുന്നത്, ഡോപ്ലർ ഉപയോഗിച്ചാണ്. ഹൃദയത്തിന് 3 അറകളുണ്ട്, ഒരു വെൻട്രിക്കിൾ, പിന്നെ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഏട്രിയം. ചേരിയുടെ ഭക്ഷണം. ജീവനുള്ള മാംസാഹാരമാണ് കഴിക്കുന്നത്. ഇരിയുടെ തല മുതലാണ് ചേര വിഴുങ്ങുക. നഖം തുടങ്ങി കൂർത്ത ഭാഗങ്ങൾ തട്ടി അന്നനാളം മുറിയാതിരിക്കാനും ഇര തിരിഞ്ഞു കടിക്കാതിരിക്കാനും ഒക്കെയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഒരിക്കൽ വയറ് നിറഞ്ഞാൽ കഴിച്ച ഭക്ഷണം ദഹിച്ചു കഴിഞ്ഞ് മാത്രമേ അവ ഭക്ഷണം കഴിക്കൂ. ചിലപ്പോൾ ആഴ്ചകളോളം എടുത്തേക്കാം. ഇരെ ചുറ്റുവരിഞ്ഞ് ശ്വാസം മുട്ടിച്ച് കൊന്നു തിന്നുന്നു. സാധാരണ ഇരകൾ പല്ലി, എലി, ഓന്ത്, തവള, പക്ഷികൾ എന്നിവയാണ്. കിളികളുടെ മുട്ട, കോഴിമുട്ട എന്നിവയും കഴിക്കും. രാജവെമ്പാല ചേരി ആഹാരമാക്കുന്നു. വിസർജനം. ചേരികൾക്ക് മൂത്രസഞ്ചി ഇല്ല. ദ്രാവക രൂപത്തിൽ അവ മൂത്രം ഒഴിക്കാറില്ല. ജലനഷ്ടം ഉണ്ടാകാതിരിക്കാനുള്ള ഒരു അനുകൂലനമാണ്. പരൽ രൂപത്തിലാണ് യൂറിക് ആസിഡ് വിസർജിക്കുന്നത്. ബ്രൗൺ നിറമാണ്. വിസർജ്യത്തിന് ഒരു തരം രൂക്ഷഗന്ധം ഉണ്ടാകും. കപ്പ പുഴുങ്ങുമ്പോൾ ഉണ്ടാകുന്നത് ചീമക്കൊന്നയുടെ വാടിയ ഇരകൾക്ക് ഉള്ളതുപോലെയുള്ള ഒരു മണം. ഈ മണമാണ് ചില നാട്ടിൻപുറങ്ങളിൽ പാമ്പ് വാ പൊളിച്ചതുപോലെ എന്ന് പറയുന്നത്. കിളികളുടെ പോലെ ആണ് ചേരിയുടെ കാഷ്ടവും കാണപ്പെടുന്നത്. എല്ലാ ഭാഗവും ദഹിച്ച് പോകുമെങ്കിലും ഇരയുടെ നഖം, രോമം, അസ്ഥി കഷ്ണങ്ങൾ എന്നിവ കാഷ്ടത്തിൽ കാണാറുണ്ട്. ഇണചേരൽ. മെയ് ജൂൺ മാസങ്ങളിൽ ആണ് ഇണചേരൽ. ചേര ഇണചേരുന്നത് മൂർഖനുമായിട്ടാണെന്ന് ഒരു തെറ്റായ വിശ്വാസം ജനങ്ങൾക്കിടയിലുണ്ട്. ചേരയും മൂർഖനും രണ്ട് കുടുംബത്തിൽ നിന്നായതിനാൽ ഇത് അസാധ്യമാണ്. ഒരു വർഗത്തിൽപ്പെട്ട പാമ്പുകൾ തമ്മിലെ ഇണചേരുകയുള്ളു. വളരെ ശാന്തരായി ഒരിടത്ത് കിടന്നാണ് അവർ ആ കർമ്മം നിർവഹിക്കുന്നത്. ഇണചേരൽ സമയത്ത് പെൺചേരിയുടെ ഗന്ധഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്നതാണ് ഫിറമോൻ. ഈ മണം വളരെ ദൂരെ എത്തും. ഇത് ആൺചേരകളെ ഉത്തേജിപ്പിക്കുന്നു. ഒരേ ഇനത്തിൽപ്പെട്ട ആൺപാമ്പുകൾ തമ്മിൽ അധികാര പരിധി നിലനിർത്താനായി പോരടിക്കുന്നു. പ്രത്യുൽപാദനം. ചേരകൾ മുട്ടകൾ ഇടാറാണ് ഉള്ളത്. ഇണചേർന്ന് 30 മുതൽ 50 വരെ ദിവസത്തിനുള്ളിൽ പെൺചേരകൾ മുട്ടയിടും. 12 to 20 വരെ മുട്ടകൾ കണ്ടേക്കാം ഒരേ സമയത്ത്. മുട്ടകൾ വിരിയുന്നതിന്റെ കാലയളവ് 65 to 70 ദിവസമാണ്. വലിയ തീറ്റപ്രിയരാണ് ചേരകൾ, അതിനാൽ വലിയ വലുപ്പമാകും. അതിനാൽ ചിലപ്പോൾ ഒരു വർഷത്തിൽ 2 പ്രാവശ്യം മുട്ടയിടും. ചേര അവയുടെ മുട്ടകളിൽ ചെളിയിലും ഈർപ്പമുള്ള പ്രദേശത്തോ അഴുകിയ മരങ്ങളിലോ കമ്പോസ്റ്റ് കുഴികളിലോ കുഴിച്ചിടും. കുഞ്ഞുങ്ങൾ വിരിഞ്ഞ് കുറച്ച് ആഴ്ചകൾക്ക് ശേഷം അവ സ്വയമേ ഭക്ഷണം തേടി ഇറങ്ങും. വലിയ പാമ്പുകൾ അവയ്ക്ക് സംരക്ഷണം നൽകാറില്ല. പെരുമാറ്റം. ജനങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങളിലും ചേരയെ കാണാം. മൂർഖനുമായുള്ള ആകൃതിയിലുള്ള സാദൃശ്യം മനുഷ്യർ ചേരയെ തല്ലിക്കൊല്ലുന്നതിന് കാരണമാകാറുണ്ട്. ശത്രുക്കളെ തുരത്താൻ ദുർഗന്ധമുണ്ടാക്കാനും ചേരയ്ക്ക് കഴിയും. മലാശയത്തിലെ ഗ്രന്ഥിയിൽ നിന്നും കറുപ്പ് നിറത്തിലുള്ള സ്രവം വിസർജിച്ചും ഇവ ശത്രുക്കളെ തുരത്താറുണ്ട്. ചേരയിൽ നിന്നുള്ള ഭീഷണിയെ കുറിച്ചുള്ള ഏറ്റവും നല്ല മുന്നറിയിപ്പ് അവരുടെ ഭാവമാണ്. അവർ ചുരുട്ടിയാൽ ഭീഷണിപ്പെടുത്തുന്നു. അവ നേരെയോ വിശ്രമിച്ച് എസ് ആകൃതിയിലോ കിടക്കുകയാണെങ്കിൽ അവ തണുത്തുറയുകയാണ്. ചേരയുടെ ചലന രീതി. ചേരിക്ക് സർപ്പിള ചലനമാണ് ഉള്ളത്. എസ് ആകൃതിയിൽ ചേര ശരീരം വശങ്ങളിലേക്ക് വളയ്ക്കുകയും പ്രതലത്തിൽ പിന്നിലേക്ക് ബലം പ്രയോഗിച്ചുകൊണ്ട് മുന്നിലോട്ട് നീങ്ങുകയും ചെയ്യും.
വളരെ വേഗത്തിലാണ് ഇഴയുന്നത്. പടം പൊഴിക്കൽ. വളർച്ചയ്ക്ക് അനുസരിച്ച് അവയുടെ പുറം കുപ്പായം വളരില്ല, അതുകൊണ്ട് ഈ പുറം കുപ്പായം ഊരി മാറ്റേണ്ടി വരുന്നു. ഇതിനെ പടം പൊഴിക്കൽ, ഊറ ഊരൻ എന്ന് പറയാറുണ്ട്. വളർച്ച പെട്ടെന്ന് ഉണ്ടായാൽ പടം പൊഴിക്കൽ പെട്ടെന്ന് ആവും. വളർച്ച മെല്ലിയായാൽ പടം പൊഴിക്കൽ വൈകും. ഭക്ഷണത്തിന്റെ ലഭ്യത ആണ് പടം പൊഴിക്കലിന്റെ നിരക്കിനെ നിർണയിക്കുന്ന ഒരു പ്രധാന ഘടകം. പഴയ ചർമ്മത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന പാരസൈറ്റുകളെ നീക്കം ചെയ്യാനും പടം പൊഴിക്കാറുണ്ട്. ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾ 15 ദിവസത്തിൽ ഒരിക്കൽ പടം പൊഴിച്ചേക്കാം. എന്നാൽ വലുതായി കഴിഞ്ഞവരോ 2-3 മാസത്തിൽ ഒരിക്കലേ പടം പൊഴിക്കാറുള്ളൂ. ചേരുകൾക്ക് ആവാസ വ്യവസ്ഥയിലുള്ള പ്രാധാന്യം. ചേരുകൾ ആവാസ വ്യവസ്ഥയ്ക്ക് സഹായം ചെയ്യുന്നുണ്ട്. ആഹാര ശൃംഖലയിലെ ഒരു പ്രധാന കണ്ണിയാണ് ചേരുകൾ. ചേരുകൾ ഇല്ലെങ്കിൽ ഇരകളുടെ എണ്ണം പ്രകൃതി വിരുദ്ധ തലത്തിലേക്ക് വർദ്ധിക്കുകയും ആവാസ വ്യവസ്ഥയുടെ സ്ഥിരത നശിപ്പിക്കുകയും ചെയ്യും. ആവാസ വ്യവസ്ഥയിൽ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിൽ ചേരുകൾ പ്രധാന പങ്ക് വഹിക്കുന്നു. ചേരുകൾക്ക് ഇരയും ഇരപിടിയനും ആകാം. ഒരു വലിയ ചേര വലിയ പാമ്പുകളെ ആകർഷിക്കുകയും അവയെ നിലനിർത്തുകയും ചെയ്യുമ്പോൾ ആ പാമ്പുകൾ പക്ഷികൾക്കും സസ്തനികൾക്കും മറ്റുള്ളവയ്ക്കും ഇരയാകും. ചേരുകൾ കർഷകരുടെ മിത്രം ആണ്. കൃഷി നശിപ്പിക്കുന്ന എലി, വണ്ടുകൾ, മുഞ്ഞ, ഒച്ച എന്നിവയെ ചേര ഭക്ഷണമാക്കുന്നു. വംശനാശ ഭീഷണി. ചേരുകൾ വംശനാശ ഭീഷണി നേരിടുന്നുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം, നഗര വികസനം, വിഷവസ്തുക്കൾ, ആവാസ വ്യവസ്ഥയുടെ നാശം, അതായത് കാവുകൾ, കുളങ്ങൾ നശിപ്പിക്കുക എന്നിവ കാരണം ചേരുകൾ വംശനാശ ഭീഷണിയിൽ ആണ്. ചേരുകളെ ഭക്ഷണമാക്കുന്നവരുണ്ട്. കുഞ്ഞു ചേരുകളെ കിളികളും വലിയ ഉരഗങ്ങളും ഭക്ഷണമാക്കാറുണ്ട്. ചേരിക്ക് ഒളിച്ചിരിക്കാനും ഇഴ തേടാനും പൊന്തക്കാടുകളും മാളങ്ങളും ധാരാളം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ആ സ്ഥാനത്ത് വീടുകളും കെട്ടിടങ്ങളും വന്നു. സംരക്ഷണം. രാജ്യത്തെ നിയമം അനുസരിച്ച് വന്യജീവി സംരക്ഷണം ആക്ട് 1972 വ്യവസ്ഥകൾ പ്രകാരമാണ് ചേരകൾ സംരക്ഷിക്കുന്നത്. 1972 വന്യജീവി സംരക്ഷണ നിയമപ്രകാരം ചേരകളെ കൊല്ലുന്നത് 25,000 രൂപ പിഴയോ 3 വർഷം തടവോ ലഭിക്കുന്ന കുറ്റമാണ്. ചേരുകളെ വളർത്താനോ പിടിക്കാനോ നിയമം ശക്തമായി വിളിക്കുന്നു. പാരിസ്ഥിതിക മൂല്യം കണക്കിലെടുത്ത് സംരക്ഷണം നൽകുന്നു. രാസവളങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. ചേരുകളുടെ പ്രാധാന്യത്തെ കുറിച്ച് ആളുകൾക്ക് അവബോധം കൊടുക്കണം. കുളങ്ങൾ കാവുകൾ സംരക്ഷിക്കണം. ഇങ്ങനെയെല്ലാം ചേരുകളെ സംരക്ഷിക്കാൻ കഴിയും. ചേരുകടിച്ചാൽ പേടിക്കാതിരിക്കുക. ഭയന്ന് ഓടരുത്. ആശുപത്രിയിൽ പോയി ചികിത്സ തേടേണ്ടതാണ്. ചികിത്സ. മുറിവ് ക്ലീൻ ചെയ്യുക. കടിച്ച ഭാഗത്ത് പല്ലുകൾ ഉണ്ടെങ്കിൽ എടുത്തു കളയുക. ആന്റിബയോട്ടിക് ഉപയോഗിക്കുക. ടെറ്റിൻ സ്റ്റോസോയിഡ് വാക്സിൻ എടുക്കുക. വീട്ടിൽ ചേര കയറാതിരിക്കാൻ. വീട്ടുമുറ്റത്തും പരിസരത്തും വെള്ളം കെട്ടി നിൽക്കാൻ അനുവദിക്കരുത്. വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കണം. ചെടികൾ വെട്ടിയൊതുക്കി നിർത്തണം. ൂട് കോഴിക്കൂട് വൃത്തിയായി സൂക്ഷിക്കണം. ഭക്ഷണ അവശിഷ്ടങ്ങൾ കഴിക്കാൻ എലികളും മറ്റും എത്തും. അവയെ പിടിക്കാൻ ചേരുകൾ എത്തും. വെളുത്തുള്ളിയും സവോളയും പേസ്റ്റ് രൂപത്തിൽ അരച്ച് വെള്ളം ചേർത്ത് വീടിന് ചുറ്റും തളിക്കുന്നത് ചേര ശല്യം ഇല്ലാതാക്കാം. പൂന്തോട്ടത്തിന്റെ കുളത്തിലെ മീനുകൾ, തവളകൾ, ഒച്ചുകൾ ഇവ ചേരുകളെ ആകർഷിക്കുന്നുണ്ട്. വിനാഗിരി മണ്ണെണ്ണ തളിക്കുന്നത് ചേരയെ അകറ്റാൻ നല്ലതാണ്. ചേരയെക്കുറിച്ചുള്ള രസകരമായ കഥകൾ. ചേര മൂർഖൻ പാമ്പുകളുമായി ഇണചേരുമെന്ന് കെട്ടുകഥയുണ്ട്. ചേരയോ മറ്റു തരത്തിലുള്ള പാമ്പുകള് സ്വന്തം വംശത്തിലുള്ളവയായിട്ട് ഇണചേരും. ചേരകളെ കാണപ്പെടുന്ന സ്ഥലങ്ങൾ: നോർത്ത് അമേരിക്ക, യൂറോപ്പ്, ഏഷ്യ. ചേരകളെ കാണപ്പെടാത്ത സ്ഥലങ്ങൾ: അന്റാർട്ടിക്ക, ന്യൂസിലൻഡ്, അയർലൻഡ് എന്നിവയിടങ്ങളിലാണ്.